ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഹൃദ്രോഗത്തിനും ഒക്കെയുള്ള ഒരു ഒറ്റമൂലിയായി ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്ന വളരെ പുരാതന കാലം മുതൽ ഉപയോഗത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുള്ള ഒരു സസ്യമാണ്, ഒരു മരമാണ്. ഇതിൻ്റെ പേര് നീർമരുത് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ചെടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ധാരാളം വെള്ളമുള്ള സ്ഥലങ്ങൾ, അതായത് ആറ്റുതീരങ്ങളിലും പുഴയോരങ്ങളിലുമൊക്കെ സ്വാഭാവികമായി കാണപ്പെടുന്ന ഒരു കാട്ടുവൃക്ഷം പോലത്തെ ഒരു മരമാണ് ഈ നീർമരുത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, നീർമരുത്. അപ്പം വെള്ളം ധാരാളമുള്ള സ്ഥലങ്ങളിലാണ് ഇത് സാധാരണയായി കാണപ്പെടുന്നത്. അതുകൂടാതെ ഇത് നിൽക്കുന്ന ഈ മരം തനിയെ ഉണ്ടായി നിൽക്കുന്നതിൻ്റെ അടുത്ത് കുഴിച്ചാൽ വെള്ളം കിട്ടും എന്നൊരു വിശ്വാസമുണ്ട്. അതായത് കിണർ കുത്താനൊക്കെ ഇങ്ങനെയുള്ളൊരു മരത്തിന് അടുത്തുണ്ടെങ്കിൽ താഴെ വെള്ളം ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസവുമുണ്ട്. ഈ നീർമരുത് എന്ന മരം ഒരു വനവൃക്ഷമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് സാധാരണ വീടുകളിൽ കാണാറില്ല. നമ്മളിപ്പോൾ ഇത് സോഷ്യൽ ഫോറസ്ട്രിയിലൊക്കെ ഭാഗമായിട്ട് നമുക്കിതിൻ്റെ തൈകളൊക്കെ ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നൊക്കെ നമുക്ക് ധാരാളമായിട്ട് തരികയും ഇപ്പോൾ പല വീടുകളിലും നീർമരുത് ധാരാളമായി കാണുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ നീർമരുതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ തൊലി കണ്ടോ, ഈ ഒരു പുറംതൊലി ഇതുപോലെ ഇളകിപ്പോവും. അപ്പോൾ പുറത്ത് ഒരു തവിട്ട് നിറമോ അല്ലെങ്കിൽ ഒരു ചെറിയ ചുവപ്പ് രാശിയൊക്കെ ആണെങ്കിലും ആ തൊലി അടർന്നു പോവുകയും പിന്നെ ഈ മരം നല്ല വെള്ള കളറിലാണ് ഇരിക്കുക. ഒരു വൈറ്റിഷ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറിലായിരിക്കും തൊലി പൊളിഞ്ഞു പോയി കഴിയുമ്പോൾ ഇരിക്കുക. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ്, തീരെ ഗ്രിപ്പില്ലാത്ത പോലത്തെ ഒരു ഒരു മരമാണ്. നല്ല സ്മൂത്താണ് ഇതിൻ്റെ പുറം തൊലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇങ്ങനെ തൊലി പൊഴിഞ്ഞു പോകുന്നത് ഇതിൻ്റെ ഒരു സ്വഭാവമാണ്. അതുകൂടാതെ ഇത് വളരെ വലിയ ഒരു മരമാകുന്ന ഒരു സസ്യമാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പേര് അർജുന മരം എന്ന് അറിയപ്പെടുന്ന ഒരു വൃക്ഷം കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് അർജുനൻ തപസ് ചെയ്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈ മരത്തിന് വളരെ ബലമുള്ള ഒരു മരം കൂടിയാണ്. ഇതിൻ്റെ കാതലിനൊക്കെ നല്ല ബലമുള്ള മരമാണ്. പക്ഷേ ഇത് നമ്മുടെ മര ഉരുപ്പിടികൾ അല്ലെങ്കിൽ മേശ, വാതിൽ കട്ടിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ ഇതിൻ്റെ മരം ഉപയോഗിക്കാറില്ല. കാരണം ഇത് പെട്ടെന്ന് ഉണങ്ങിയാൽ ചിന്നിപ്പോകുന്ന ഒരു സ്വഭാവം ഇതിനുണ്ട്. വളരെ ഹാർഡായിട്ടുള്ള ഒരു മരമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ വീട്ടിലെ ഫർണിച്ചറോ വാതിൽ ജനലോ അങ്ങനത്തെ ഒന്നും നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കാറില്ല. ഇത് പണ്ട് കാലങ്ങളിൽ കാളവണ്ടി, അതുപോലെ തന്നെ കലപ്പ അങ്ങനെയുള്ള മരം കൊണ്ടുള്ള സാധനങ്ങൾ ആവശ്യത്തിന് നമ്മളിതിൻ്റെ തടി ഉപയോഗിക്കാറുണ്ട് പണ്ട് കാലത്ത്. അതൊക്കെയാണ് ഇതിൻ്റെ തടി കൊണ്ടുള്ള ഉപയോഗങ്ങൾ. ഇതിൻ്റെ ശരിക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ ശരിക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ പുറംതൊലി എടുത്ത് നമുക്ക് ഹൃദ്രോഗത്തിനുള്ള ഒരു ഒറ്റമൂലി പോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഇതിൻ്റെ പുറംതൊലി ചെത്തിയെടുത്ത് ഒരു 3 ഗ്രാം മുതൽ 6 ഗ്രാം വരെ ഉണക്കിപ്പൊടിച്ചത് ദിവസേന 2-3 നേരം പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കുടിച്ചു കഴിഞ്ഞാൽ, ഉണക്കിപ്പൊടിച്ചത് കഴിച്ചു കഴിഞ്ഞാൽ ഹൃദ്രോഗം ശമിക്കുന്നതായും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പേശികളെയൊക്കെ ശക്തിപ്പെടുത്തുന്നതായിട്ടും നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യാനൊക്കെയുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ കഴിവിനെ മെച്ചപ്പെടുത്തുന്നതായിട്ടും, അങ്ങനെ ഹൃദ്രോഗ ബാധിതർക്ക് ഇത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു മരമാണ് നീർമരുത്. അപ്പോൾ നീർമരുതിൻ്റെ തൊലി പൊടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഹൃദ്രോഗം, അതുപോലെ മൂത്രത്തിലെ കല്ലിന് ഇത് ഉപയോഗപ്രദമായിട്ട് ഉപയോഗിക്കാമെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് നീർമരുത് എന്ന് പറയുന്നത്. അപ്പോൾ നീർമരുതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ ഹൃദ്രോഗത്താൽ കഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.